എല്ലാ കൂട്ടുകാർക്കും ടി ടി എം ഗെയിംസിലേക്ക് സ്വാഗതം. ഈ ഗെയിമിൻ്റെ പേര് ഹൊറർ ഫീൽഡ് എന്നാണ്. അടിപൊളി ഒരു ഗെയിമാണ്. ജസ്റ്റ് ഈ ഗെയിമിൻ്റെ ട്രിക്സ്, ഞാൻ എങ്ങനെ കളിക്കാമെന്നും ഞാൻ രക്ഷപ്പെടുന്ന കുറച്ച് ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ നാലഞ്ച് പേര് നിങ്ങൾ ഇൻട്രോ ട്രെയിലർ തന്നെ കണ്ടു കാണും. ഒരു നാലഞ്ച് പേര് ഒരു സ്ഥലത്ത് ബോട്ടെ വരുന്നു, അവിടെ കുടുങ്ങുന്നു. അവിടെ ഒരു സോംബി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സൈക്കോ ഉണ്ട്. സൈക്കോ എന്ന് വെച്ചാൽ വിരൂപിയായ ഒരു മനുഷ്യൻ, അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. തമിഴിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞാൽ ജാക്ക്, മേരി, ഗാരി, ലീന, അങ്ങനെ കുറേ പേരുണ്ട്. അവരുടെ ഇത് ഓൺലൈൻ ഗെയിമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റും. അടിപൊളി എൻ്റർടൈൻമെൻറ്റ് ഗെയിമാണ്. ഇച്ചിരി പേടിപ്പെടുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്തെ മെയിൻ ആൾക്കാർ. ഹെൻട്രി, ഞാനിപ്പോൾ ഹാരി ആയിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് ഹാരി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഓടി നടക്കുമ്പം ഇതൊരു റൂമാണ്. റൂമിൽ പെട്ടിരിക്കുന്ന അവസ്ഥ, ക്യാമറ ആംഗിളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതിൻ്റെ അകത്തെ മെയിൻ ജോലി എന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക. അതിൻ്റെ അകത്ത് സൈക്കോസ് ഉണ്ട്. ഈ സൈക്കോസിൻ്റെ മുന്നിൽ പെട്ടി ഞാൻ പറഞ്ഞാൽ നമ്മൾ അടിച്ച് താഴെയിടും. ഞാൻ വലിയ കാണിച്ചു തരാം, ഗെയിം പ്ലേ തന്നെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വെച്ച ഫ്രണ്ട്സ്, ജനറേറ്റർ. ഈ ജനറേറ്റർ റിപ്പയർ ചെയ്യണം നമ്മൾ. എന്തിനാണ് റിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ പലരും ചിന്തിക്കും. അതിൻ്റെ ആവശ്യകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പയർ ചെയ്യട്ടെ. ഈ റിപ്പയർ ചെയ്യുമ്പോൾ സൈഡിൽ ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിൽക്കുകഴിഞ്ഞാൽ ഹെൽപ്പ്, ഫോളോ മീ. അപ്പം കൂടെ ഉള്ളവരുടെ നമ്മുടെ അടുത്ത് കുറേ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാം. തേനാണ് കൂടെ ഉള്ളവരാണ്. അവന് അടികിട്ടിട്ടുണ്ട്. ഹോ, സൈക്കോ വരുന്നു, സൈക്കോ ഉണ്ടോ? ഒരു തലേ ഒരു മന്ത്രവാദി പൊളിക്കുന്ന പുള്ളിയുണ്ടോ? അയ്യോ, ഓടിക്കോ 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 ഓടിക്കോ. ആ സൈഡിൽ പുള്ളിയുണ്ടേ, നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. നമ്മൾ ആ ജനറേറ്റർ ഓണാക്കിയാലേ നമുക്ക് വെള്ളിറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഓണാക്കേണ്ട എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നമുക്ക് ഇപ്പുറം വഴിക്ക് ഇറങ്ങി വരാം കേട്ടോ. സൈക്കോ ഉണ്ട്, ഒരു വട്ടനാണ് കേട്ടോ പുള്ളി. പുള്ളി വിഷയമാണ് നമുക്കേ. കാരണം അവിടെ ഉണ്ട് കേട്ടോ. കാര്യം ഇവിടെ കണ്ട് ചിരിക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ അടുത്തോട്ടാണ് വരുന്നത്. ഓ ഗോട്ട്, വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നു. ഓടിക്കും ഓടിക്കും. ഓ ഗോട്ട്, ഒരടി കിട്ടി. ഒരടി കിട്ടിയാൽ നമുക്ക് സ്പീഡിൽ ഓടാൻ പറ്റുമേ. കാരണം കുറേ കഴിയുമ്പം കണ്ടോണം നമുക്ക് എന്താ പറ്റുന്നതെന്ന്. കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ഞൊണ്ടനായി. ഞൊണ്ടനായി എന്നല്ല, എനിക്ക് അടി കിട്ടി. അതിൻ്റെ എഫക്റ്റിൽ എനിക്ക് നടക്കാൻ പാടാണ്. അപ്പോൾ ഇനി ഇച്ചിരി ദയനീയ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഹെൽപ്പ് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ പുള്ളി എൻ്റെ അടുത്ത്. ഓ, രണ്ടാമത്തെ അടി കിട്ടി ഫ്രണ്ട്സ്. രണ്ടാമത്തെ അടി കിട്ടിയ കൊണ്ടെന്ന് വെച്ചാൽ ആ പുള്ളി നമ്മളെ ഒരു തടങ്കലിലടയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മുടെ ക്രൂമേറ്റ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. ക്രൂമേറ്റ്സ് ഇപ്പോൾ ഒരു ഗേൾ എന്നെ വന്ന് രക്ഷപ്പെടുത്തുകയാണ്. സന്തോഷം, യെസ്. രക്ഷപ്പെട്ടാൽ നമ്മുടെ ഹെൽത്ത് തിരിച്ചു കിട്ടത്തില്ല, നമുക്ക് ഓടി രക്ഷപ്പെടാം. നമ്മുടെ ഹെൽത്ത് ജയിക്കാൻ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഫ്രീ ഫയറിലും പബ്ജിയും പോലെ തന്നെ റിവൈവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രൂമേറ്റ്സിനെ റിവൈവ് ചെയ്യാൻ പറ്റും. ആ സെയിം മെത്തേഡ്. അപ്പം ഞാനിപ്പം ഞൊണ്ടനായിട്ട് തന്നെയാണ്. ഞൊണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ദയനീയ അവസ്ഥയാണ്. എനിക്ക് വേദന കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് കരയുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് പെട്ടി അവസ്ഥയാണ്. ചേച്ചി എന്നെ ഒന്ന് രക്ഷപ്പെടുത്താം. ഓ, താങ്ക് യു താങ്ക് യു താങ്ക് യു സീസ്. ചേച്ചി നല്ല സീസ്. അടുത്തൊരാളും വയ്യാ വരുന്നുണ്ട്. എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പുള്ളി രക്ഷപ്പെടുത്താം. കാരണം അതല്ലേ നമ്മുടെ കൂടെ ഉള്ളവർ രക്ഷിക്കുന്നതല്ല നമ്മുടെ കടമ. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയെ രക്ഷപ്പെടുത്താം. യെസ്, നിൽക്കേട്ടാ, അവിടെ നിൽക്കേട്ടാ. ഓക്കെ ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ കൂടെ ഉള്ളവരെ രക്ഷിച്ച്. ഈ പബ്ജിയിലായാലും ചില ഗെയിമിലും കണ്ടിട്ടുണ്ട്, കൂടെ ഉള്ളവർക്ക് പണി തരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ല, കൂടെ ഉള്ളവരെ നമ്മൾ രക്ഷിക്കണം. ഓക്കെ, ആ ഗെയിലൂടെ വന്ന് ഒരുമിച്ച് രണ്ട് പേര് റിവൈവ് ചെയ്താൽ പെട്ടെന്ന് റിവൈവ് ചെയ്യാവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എക്സിറ്റിംഗ് ഡോറ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് എക്സിറ്റിംഗ് ഡോർ ഓപ്പൺ ആകണമെങ്കിൽ ഈ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യണം. ജനറേറ്റർ നമ്മുടെ സൈക്കോ വന്ന് അടിച്ച് പൊട്ടിക്കും. സൈക്കോയുടെ ജോലി ഈ ജനറേറ്റർ അടിച്ച് പൊട്ടിക്കാൻ നമ്മളെ തടങ്കലിലാക്കും. ഫ്രണ്ട്സ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സൈക്കോ വരുന്നത്. ഓടിക്കും 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 ഓടിക്കും. നമ്മൾ ചെയ്യുന്ന ഇടയ്ക്ക് പുള്ളി എൻ്റെ അടുത്ത് വരും കേട്ടോ. എനിക്ക് അടികിട്ട് മിക്കവാറും. യോ അയ്യോ, എന്നെ അടിച്ച് താഴെ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ അടികിട്ടിയപ്പോൾ തന്നെ ഞാൻ ഞൊണ്ടനായിട്ടുള്ളൂ. ഞൊണ്ടനല്ല, എൻ്റെ പരിക്ക് പറ്റി. ഞാൻ ഇനി ജനറേറ്റർ നന്നാക്കാൻ നിൽക്കുന്നില്ല. കാരണം ശരീരം കളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ പണി കിട്ടും. ഒരാൾ തടങ്കലായിട്ടുണ്ട്, നമുക്ക് അവരെ രക്ഷിക്കാൻ കേട്ടോ. നമ്മൾ ഈ ദയനീയ അവസ്ഥയിലായാലും ചോര ഒഴിച്ച് കിടക്കുവാണെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റും കേട്ടോ. യോ സൈക്കോ, ഓ ഗോട്ട്, എന്നെ അടിച്ച് നേരെ അകത്തിട്ടു. അപ്പോൾ പിന്നെ ഞാൻ അഗെയിൻ തടങ്കലിലായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇല്ല, തടങ്കലായില്ല. ആ, തടങ്കലിലായി. ആരും രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരും രക്ഷിക്കോ, ആരും രക്ഷിക്കോ. ആ യെസ്, നമ്മുടെ ആ ഒരു സീസ്, ആ ഒരു ചേച്ചി വന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ട്. എന്നെയല്ല, മറ്റേ കൂടെയുള്ള സീസിനെ രക്ഷിച്ചു. നമ്മളെ രക്ഷിച്ചില്ല. രക്ഷിക്കോ രക്ഷിക്കോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷിക്കും കേട്ടോ. രക്ഷിക്കും, എന്തായാലും രക്ഷിക്കും. കാരണം ഒരാളെ ഒറ്റയടിക്ക് എല്ലാവരും കൂടെ രക്ഷിക്കുന്നത് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ വരാതെ, സൈക്കോയെ ഇല്ലാത്ത സമയത്ത് നമ്മളെ രക്ഷിക്കുമെന്നാണ് പ്രതീക്ഷ. കാരണം അവരെന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ രണ്ടുപേരും പെട്ടിരിക്കുകയാണ്, രണ്ട്. അയ്യോ, സൈക്കോ സൈക്കോ, ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരല്ലേ. ഈ സമയത്ത് ഇങ്ങോട്ട് വരിക വന്നു കേട്ടോ. ആ, വന്ന് വന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞാൽ വന്നേ. യെസ്, എന്നെ ഓപ്പണാക്കി. ഇല്ല, എന്നെ അവർ ഓപ്പണാക്കി. ഇപ്പോൾ അടുത്ത പോയി ആളെ എന്നെ ഓപ്പണാക്കി. ഓപ്പണാക്കോ ഓപ്പണാക്കോ. യെസ്, രണ്ടുപേർ വന്നു. യെസ്, പട്ടപ്പട്ടയെന്ന് ഓപ്പണാക്കി. എൻ്റെ ഞൊണ്ടലൂടെ ഒന്ന് മാറ്റി കിട്ടിയിരുന്നെങ്കിൽ. ഞൊണ്ടലല്ല, എനിക്ക് പരിക്കാണ്. യെസ്, പരിക്ക് മാറി കിട്ടി. അയ്യോ, അടുത്ത സൈക്കോ ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ മാച്ചിൽ ഞാൻ തോറ്റു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിത് പുതിയ സൈക്കോയാണ്. ആ സൈക്കോ എന്നെ ആദ്യം തന്നെ ജയിലിലാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത്തവണ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ ഒരു തടിയൻ ചേട്ടൻ വരുന്നുണ്ടേ, പേരെനിക്കറിയാം ഭയ്യ, എന്തോ പേര്. പുള്ളിക്കാരൻ എന്നെ രക്ഷപ്പെടുന്നുണ്ട്. സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇത്തവണ നമ്മൾ ഫിനിഷ് ചെയ്യും ഫ്രണ്ട്സ്. ആദ്യത്തെ അപകടം കുറേ ഇത് വന്ന് എനിക്ക് മനസ്സിലായി, ഒരു ഗെയിമിൻ്റെ ഐഡിയ. അപ്പോൾ ഇനി നമുക്ക് ആ വാതിൽ കണ്ടുപിടിക്കണം ഫ്രണ്ട്സ്. ആ ഒരു ആ ക്ലൈമാക്സ്, ആ ഇറങ്ങിപ്പോണ്ട വാതിൽ. ഓക്കെ, ഞാൻ വയ്യാത്ത സമയത്ത് ഒരാളെ കണ്ടു, നമുക്ക് രക്ഷപ്പെടുത്തിയേക്കാം. യെസ്, പോര് പോര് ചേട്ടാ.
നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യെസ് ഞാൻ ആ പുള്ളിയെ ഒന്ന് രക്ഷപ്പെടുത്തതാണ്. ആ എൻ്റെ പുറകെ വന്ന ആ പുള്ളി ഇപ്പം അതായത് സംഭവം കണ്ടോ ഫ്രണ്ട്സ്, ഞാൻ ചത്തിരിക്കുക, എനിക്ക് ആ പരിക്കാണ്, കൂടെ ഉള്ളവനും പരിക്കാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് ഫ്രണ്ട്സ്. അടിപൊളി ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വാതിൽ തേടി ഔട്ട്ഡോർ എങ്ങനെ എക്സിറ്റ് ചെയ്യാം, നമുക്ക് തപ്പി നടക്കാം, ഇവിടെ ഏതിലൊക്കെ കാണുമായിരിക്കും. യെസ് അതെന്ത് സംഭവം, ഒരു ബ്ലാക്ക്, ഓ ഗോഡ്, ഇതാണ് പവർ ഈസ് ഓഫ്, പ്ലീസ് ഓൺ ജനറേറ്റർ. അയ്യോ, ജനറേറ്റർ ഫിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിത് തുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിരുന്ന നല്ലതായിരുന്നു. ജനറേറ്റർ ഫിക്സ് ചെയ്താൽ നമുക്ക് ഇതുവഴി രക്ഷപ്പെടാം, നമ്മൾ ജയിക്കും. ഈ സമയത്ത് സൈക്കോ വല്ലതും വന്നാൽ എൻ്റെ പണിയും തീരും. ഓക്കെ, നമുക്ക് നോക്കാം. തൻ്റെ വീട്ടിൽ ജനറേറ്റർ നിൽക്കുന്നു. ചേട്ടാ, ഈ ജനറേറ്റർ ഒന്ന് സഹായിക്കോ. പുള്ളിക്കാരൻ പോയി കേട്ടോ, ആ പുള്ളി അങ്ങ് പോയി. അങ്കിളെ ഒന്ന് വന്ന് സഹായിക്കാം. അങ്കിളെ ആങ്കിളോടെ കൂട്ടിയിരുന്ന് നമുക്ക് ആ ജനറേറ്റർ ഒന്ന് റെഡിയാക്കാം. പക്ഷേ നമുക്ക് നോക്കാം. യെസ്, ജനറേറ്റർ ആരോ റിപ്പയർ ചെയ്തു കണ്ടോ, ഉണ്ടെങ്കിൽ നീലേ കാണിക്കാം. നമുക്ക് ഇതിന് പോവാം 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 പോവാം, പെട്ടെന്ന് പോവാം. യെസ്, നമുക്കിനിയും രക്ഷപ്പെടും. ഈ സമയത്ത് സൈക്കോ വന്നില്ലേ, നമ്മൾ രക്ഷപ്പെടും. ആ സമയം ചിലപ്പോൾ ഇത് ഓണാക്കിക്കൊണ്ടിരിക്കാൻ നേരത്തെ പുള്ളിക്കാരൻ പേര്, യെസ് ഓണാകണ്ടോ, വർക്കിംഗ് ആണ്, ഓപ്പൺ ഗേറ്റ്സ്. യെസ് യെസ് യെസ്, നമുക്ക് നോക്കാം. സൈക്കോ വന്നാൽ തീർന്നു, ഇല്ലേൽ രക്ഷപ്പെടും. ഓക്കെ, ഇത് ഭയങ്കര ത്രില്ലിങ് ആൻഡ് ഒരു ത്രില്ലർ ഗെയിം ആട്ടോ, ഭയങ്കര രസമുള്ള ഗെയിമാണ്. യെസ് യെസ്, ഓപ്പൺ 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 ഓപ്പൺ. യെസ്, വാതിൽ ഓപ്പൺ ആയി ഫ്രണ്ട്സ്. വീണ്ടും മാച്ച്. അപ്പോൾ ഇതാണ് ഈ ഗെയിം. അപ്പോൾ ഈ ഗെയിം ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കളിച്ച് നോക്കാം. പ്ലേ സ്റ്റോർ അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും ഇതുപോലുള്ള അടിപൊളി ഗെയിമിംഗ് വീഡിയോസ് വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഉറപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ടി ടി എം ഗെയിംസിൽ നിന്ന് നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സി യു.